യു ഡി എഫ് എം പിമാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടു, ഒപ്പിട്ട നിവേദനം കൈമാറി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമാകുന്നതുവരെ കടമെടുപ്പ് പരിധി 1% കൂട്ടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ റോബിൻ മാത്യു മറ്റത്തിലാണ് ചേരുന്നത്. റോബിൻ, യു ഡി എഫ് എം പിമാർ കാര്യത്തിലൊന്നും സഹകരിക്കുന്നില്ലെന്നായിരുന്നു ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ വിമർശനം. ഇപ്പോൾ യു ഡി എഫ് എം പിമാർ കേന്ദ്ര ധനമന്ത്രിയെ കണ്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നു, നിവേദനം കൈമാറിയെന്നും. എന്താണ് വിവരങ്ങൾ? യഥാർത്ഥത്തിൽ അത് തന്നെയാണ് പ്രധാന കാര്യം രജനി. കേരളത്തിന്റെ ധനപ്രതിസന്ധി പരിഹരിക്കാൻ ഒരു കൂട്ടായ നീക്കം എം പിമാർ നടത്തുന്നില്ല, അതിനോട് സംസ്ഥാനം നടത്തുന്ന നീക്കങ്ങളോട് സഹകരണം ഉണ്ടാകുന്നില്ല എന്നത് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും യു ഡി എഫ് എം പിമാർ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ട് നിവേദനം നൽകിയത്. ഒപ്പം തന്നെ ഈ കേരളം ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ആ നിവേദനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഒന്ന് പ്രധാനമായി പറയുന്നത്, ഈ ധനപ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാനത്തിന് പ്രത്യേക ഇളവുകളോടുകൂടി ആനുകൂല്യങ്ങൾ നൽകാൻ കേന്ദ്രം നടപടി സ്വീകരിക്കണം എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കടമെടുപ്പ് പരിധി 1% കൂട്ടണമെന്ന ആവശ്യം കൂടി അവർ ഈ നിവേദനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ ജനസംഖ്യാ നിയന്ത്രണവും മെച്ചപ്പെട്ട മാനവ വികസന സൂചികയും ഉള്ള കേരളത്തെ അവഗണിക്കുന്നത് ഒരു പ്രതിഷേധാർഹമാണെന്ന ഒരു വരി അതിലുണ്ട്. അതിൽ പ്രധാനമാണ്, പ്രത്യേകിച്ച് മെച്ചപ്പെട്ട രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് അനുസൃതമായി ജനസംഖ്യാ നിയന്ത്രണം നടത്തിയ സംസ്ഥാനങ്ങൾക്ക് അതിനാനുപാതികമായ രീതിയിലുള്ള സഹായം 1 ലക്ഷം ലഭിക്കാനിടയുള്ള സാധ്യതയില്ല എന്ന വിമർശനം ഉയരുന്നതിനിടയിലാണ് ഇത്തരം ഒരു ആവശ്യം കൂടി അവർ ആ നിവേദനത്തിൽ ഉന്നയിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം. സഹായം ലഭിക്കുന്നില്ലെന്ന് സംസ്ഥാനവും എന്നാൽ എല്ലാം നൽകുന്നുണ്ടെന്ന് കേന്ദ്രവും പറയുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കൊരു വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി കേന്ദ്ര സർക്കാർ നൽകണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കിഫ്ബി പെൻഷൻ പദ്ധതികളുടെ കാര്യം, കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ ഒരു സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ ഒഴിവാക്കിയത് 3,140 കോടി കേരളത്തിന് കടമെടുക്കാൻ അതുകൂടി ഒരു ആശ്വാസം കിട്ടിയിരുന്നു. അതിന്റെ കൂടെയാണ് ഇപ്പോൾ യു ഡി എഫ് എം പിമാർ ധനമന്ത്രിയെ കണ്ട് 1% കടമെടുപ്പ് പരിധി കൂട്ടണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്.